എന്നാൽ ഹിസ്റ്ററി ചരിത്രത്തിൽ 700 രോഗങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് കൂടിയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി നിയോഗിതനായത്. ഒരു ഭാഗത്ത് മതപരമായ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ ദൗത്യം നിർവഹിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് അല്ലെ അതിനോടൊപ്പം തന്നെ ആരോഗ്യ വൈദ്യശാസ്ത്രപരമായ വലിയൊരു ദൗത്യം കൂടി നിർവഹിക്കപ്പെട്ടിരുന്നു. അവസാനം രോഗരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും മുഖൗക്കിസ് കൊട്ടാര വൈദ്യൻ അടക്കമുള്ള വലിയ വിശുദ്ധരന്മാർ അതിൻ്റെ കാരണം അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തുകയും ചെയ്ത ഒരു ചരിത്രം. പ്രവാചക വചനങ്ങളിൽ ഏതാണ്ട് 400 വചനങ്ങൾ മെഡിക്കൽ സയൻസ് സംബന്ധമായി ഉണ്ട്. ഇതിനെ ആധുനികമായി പഠിക്കുക, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് ഈ പറഞ്ഞ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് തീസീസുകളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇത് ഗവൺമെൻറ് തലത്തിലും അല്ലാത്ത മേഖലയിൽ പറയുമ്പോൾ പ്രവാചക വൈദ്യം എന്നതിനെ വ്യത്യസ്ത രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് പ്രവാചക വൈദ്യം എന്നതിനെ ഒരു മന്ത്രവാദത്തിൻ്റെയോ മത ചികിത്സയുടെയോ മുഖം കൊടുക്കുന്ന ഒരു മുൻധാരണ വെച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ. പകരം ഇന്ന് ഇപ്പോൾ ഈ ആരോഗ്യഭവൻ ക്ഷണിച്ച സബ്മിഷൻ പൂർത്തിയാകുന്നതോടുകൂടി ആരോഗ്യഭവൻ്റെ മറുപടി ആയുർവേദം യുനാനി പോലെ വേറെ തന്നെ ഒരു സിസ്റ്റമായി ഇതിനെ മനസ്സിലാക്കുകയും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് അവതരിപ്പിക്കാനുള്ള ഗൈഡൻസ് ആരോഗ്യഭവൻ നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 14 ഈ സബ്മിഷൻ പൂർത്തിയാക്കിയെന്നും തുടർന്ന് 4 അക്കാദമികൾ ഈ വിഷയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് കോഴ്സുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുമുള്ള ഒരു അറിയിപ്പാണ്, ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്.